നമസ്കാരം പരപ്പനങ്ങാടി താനൂർ നഗരസഭാ അതിർത്തിയിലുള്ള ഒട്ടുപുറം തൂവൽ തീരം ബീച്ചിൽ വിനോദയാത്ര ബോട്ട് മുങ്ങി മരിച്ചത് ഇരുപത്തിരണ്ട് പേർ പന്ത്രണ്ട് കുട്ടികളും മരിച്ചു പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തി മരിച്ചവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് വിവരം തീരത്തിന് മുന്നൂറ് മീറ്റർ അകലെയാണ് ബോട്ട് മുങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് താനൂരിലെത്തും രക്ഷപ്പെടുത്തിയവരിൽ പലരുടെയും നില ഗുരുതരമാണ് വൈകിട്ട് മണിയോടെയാണ് അപകടം നടന്നതെന്നാണ് വിവരം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പൂരപ്പുഴയിലും പരിസരത്തും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ബോട്ട് കരക്കെത്തിച്ച് വെട്ടിപ്പൊളിച്ചെങ്കിലും ഇനിയും ആളുകൾ പുഴയിൽ വീഴാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് പുഴയിൽ പരിശോധന അണ്ടർഗ്രൗണ്ട് നിരീക്ഷണ ക്യാമറ ഉപയോഗിച്ച് പുഴയുടെ അടിത്തട്ട് പരിശോധിക്കുകയാണ് നൂറടിയോളം താഴ്ചയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ക്യാമറയാണ് എത്തിച്ചിട്ടുള്ളത് വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വലിയ ഒഴുക്ക് പുഴയിലുണ്ടാകും അല്ലാത്ത സമയം നിശ്ചലമായിരിക്കും അതുകൊണ്ട് കരുതലോടെയാണ് രക്ഷാപ്രവർത്തനം പുഴയും കടലും ചേരുന്ന സ്ഥലത്താണ് അപകടം പരപ്പനങ്ങാടി താനൂർ മേഖലയിലുള്ളവരാണ് ബോട്ടിലുണ്ടായിരുന്നവരിൽ അധികവും തലകീഴായി മറിഞ്ഞ ബോട്ട് പൂർണ്ണമായി മുങ്ങി ബോട്ടിന്റെ വാതിൽ അടഞ്ഞിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ബോട്ടിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലായിരുന്നു അവധി ദിനമായതിനാൽ തീരത്ത് സന്ദർശകർ ധാരാളം ഉണ്ടായിരുന്നു പരപ്പനങ്ങാടി നഹാസ് ജയസ് മിഷൻ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി കോട്ടയ്ക്കൽ താനൂരിലെ വിവിധ ആശുപത്രികളിലുമായിട്ടാണ് രക്ഷപ്പെടുത്തിയവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിലെ ഒൻപത് പേർ മരിച്ചു പരപ്പനങ്ങാടി പുത്തൻ കടപ്പുറത്ത് സെയ്തളവിയുടെ മക്കളായ സഫ്ന ഷംന ഹുസ്ന മലപ്പുറം മുണ്ടുപറമ്പ് നിഹാസിന്റെ മകൾ ഹാദി ഫാത്തിമ ആവിൽ ബീച്ച് കുന്നുമൽ കുഞ്ഞമ്പി താനൂർ ഓലപ്പിടിക കാട്ടിൽ പീഡിയേക്കൽ സിദ്ദിഖ് മകൾ ഫാത്തിമ മിൻഹ പരപ്പനങ്ങാടി ആവിൽ ബീച്ച് കുന്നുമൽ ജാബിറിന്റെ ഭാര്യ ജെൻസിയ ജാബിർ മകൻ ജരീർ പരപ്പനങ്ങാടി കുന്നുമൽ സീനത്ത് ഒട്ടുമൽ കുന്നുമൽ വീട്ടിൽ സിറാജിന്റെ മക്കളായ റുഷ്ദ നൈറ സാറ പരപ്പനങ്ങാടി കുന്നുമൽ റസീല പെരിന്തൽമണ്ണ പട്ടിക്കാട് ശാന്തപുരം നവാസിന്റെ മകൻ അഫ്ലഹ് പെരിന്തൽമണ്ണ സ്വദേശി അൻഷിദ് പരപ്പനങ്ങാടി ചിറമംഗലം സ്വദേശി സിവിൽ പോലീസ് ഓഫീസറുമായ സബ്രുദ്ദീൻ എന്നിവരാണ് മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവർ നാൽപ്പതിൽ കൂടുതൽ ആളുകൾ ബോട്ടിൽ ഉണ്ടായിരുന്നതായാണ് സൂചന അപകടത്തിൽപ്പെട്ട ബോട്ട് കരക്കടുപ്പിച്ചു രക്ഷാപ്രവർത്തനത്തിനായി എൻ ഡിആർഎഫ് സംഘം എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും താനൂരിലെത്തും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരും രംഗത്തുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനും അബ്ദുറഹിമാനുമാണ് ഏകോപന ചുമതല നാസർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച രാത്രി ഏഴിന് ശേഷമാണ് അപകടം സംഭവിച്ചത് രക്ഷപ്പെട്ടവരിൽ പേർ കോട്ടയൽ മിംസ് ആശുപത്രിയിലും ഏഴു വയസ്സുള്ള ഒരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ് മിംസിലുള്ള നാല് കുട്ടികളുടെ സ്ഥിതി ഗുരുതരമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണം വ്യക്തമല്ല നാൽപ്പത് ടിക്കറ്റ് നൽകിയെന്നാണ് സൂചന കുട്ടികൾക്ക് ടിക്കറ്റില്ലായിരുന്നു തൂവൽ തീരത്ത് നിന്ന് പുറപ്പെട്ട അറ്റ്ലാന്റിക് എന്ന ബോട്ട് എഴുന്നൂറ് മീറ്റർ അകലെയാണ് മറിഞ്ഞത് അവധി ആഘോഷിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടുംബസമേതം എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞ് തല കീഴായി മറിഞ്ഞു യാത്രക്കാർ അടിയിൽപ്പെട്ടു തൊട്ടുപിറകിൽ വന്ന മറ്റൊരു വിനോദസഞ്ചാര ബോട്ട് അപകടം കണ്ട് തിരിച്ചുപോയി യാത്രക്കാരെ ഇറക്കി വന്നാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയെങ്കിലും ഇരുട്ട് തടസ്സമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പത്തു പേരുടെയും താനൂർ അജ്നോറ ആശുപത്രിയിൽ ഒൻപതും തിരൂർ ജില്ലാ ആശുപത്രിയിൽ മൂന്നും മൃതദേഹങ്ങളുണ്ട് മരിച്ചവരിൽ അഞ്ചു പേർ സ്ത്രീകളാണ് അഗ്നിരക്ഷാസേന കയറുകെട്ടി മണ്ണുമാന്തികേന്ദ്രം ഉപയോഗിച്ച് തീരത്തേക്ക് വലിച്ച ബോട്ട് വെട്ടിപ്പൊളിച്ച് ഉള്ളിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തു